കണ്ടവന്റെ അടുക്കളയിൽ അവരുടെ ആട്ടും കൊണ്ട് ഈ ആയുസ് മുഴുവൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവൾ, ഒരു കുഞ്ഞുമായി ആരും ആശ്രയമില്ലാതെ ഈ സമൂഹത്തിന് മുന്നിൽ പലപ്പോഴും പല കാരണങ്ങളാൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നവൾ, ഞാനെന്ന ജീവനെ വളർത്തിയെടുക്കാൻ എന്തെല്ലാം സഹിച്ച് കാണും, സന്തോഷം എന്തെന്ന് അറിഞ്ഞു കാണുമോ, ഒരു രാത്രിയെങ്കിലും ഭയമില്ലാതെ ഉറങ്ങിക്കാണുമോ, ഞാനെന്ന ജീവനെ ഇക്കാലം ഇത്രയും സംരക്ഷിക്കലായിരുന്നോ ആ ജന്മത്തിൻ്റെ കർത്തവ്യം. കത്തിയെരിയുന്ന തൻ്റെ അമ്മയുടെ ചിതയിലേക്ക് നോക്കി നിശബ്ദമായി കരഞ്ഞുകൊണ്ട് അവൾ ഓർത്തു, പറയാൻ ബന്ധുക്കളോ മിത്രങ്ങളോ ഇല്ല, മരിച്ചു കിടക്കുന്ന അമ്മയെ എന്തു ചെയ്യണം എന്നറിയാതെ മനസ്സിൻ്റെ താളം തെറ്റി നിന്നപ്പോൾ തൊട്ടയൽവക്കത്തുള്ള രാജുചേട്ടനും സീതച്ചേച്ചിയുമാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് താങ്ങായി നിന്നത്. ഒരുപാട് കരഞ്ഞതുകൊണ്ടാകാം തല വെട്ടിപ്പൊളിയുന്ന വേദന, കൺപോടകൾ ചീർത്ത് തുറക്കാൻ പറ്റാത്ത വിധം വേദനയുടെ ഭാരവും തോന്നുന്നു. ഇനി എന്താണ് എൻ്റെ ജീവിതം, ആരുണ്ട് കൂട്ടിന്, തനിച്ച് എങ്ങനെ ജീവിക്കും, എന്തായിരിക്കും ദൈവം എനിക്ക് ഇനി നൽകാൻ പോകുന്ന പരീക്ഷണങ്ങൾ, ഒരെത്തും പിടിയുമില്ല, ഏത് നിമിഷവും ഈ വാടക വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ടി വരും, എങ്ങോട്ട് പോകും, ഞാൻ ആരോടൊരു സഹായം ചോദിക്കും, കാഴ്ചകൾ മങ്ങുന്ന ശരീരം തളരുന്നു, അതെ ഞാനിപ്പോൾ ആഴമറിയാത്ത വലിയ ചുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇവളാണ് ഇഷാനി, ഇത് ഇവളുടെ കഥയാണ്. വെളുത്ത നിറം, ആരും കൊതിക്കുന്ന അലങ്കാരവാണ്യമുള്ള, ഒരുപാട് കഥകൾ ഒളിപ്പിച്ചു വെക്കുന്ന നീലക്കടൽ പോലെയുള്ള അവരുടെ മിഴികൾ, ജന്മം നൽകിയ അച്ഛൻ ആരെന്നറിയാത്തവൾ, 20 വർഷം അമ്മയുടെ തണലിൽ ജീവിച്ചവൾ, ഇന്നത്തെ സമൂഹത്തിലെ കഴുകൻ കണ്ണുകളിൽ നിന്നും ഇക്കാലമത്രയും അവളെ സംരക്ഷിച്ച അമ്മയുടെ വേർപാടിൻ്റെ വേദനയാണ് ഇന്ന് ഇഷാനി. മോളെ ഇഷാനി, കണ്ണു തുറന്നേ, ഇതാ ഈ വെള്ളം കുടിക്ക്, സീത അവളെ വിളിച്ചുണർത്തി. ഇഷാനി കണ്ണുകൾ തുറന്ന് ദയനീയമായി സീതയെ ഒന്ന് നോക്കി, എന്നിട്ട് ആ വെള്ളം വാങ്ങി കുടിച്ചു. ഇനി ഇങ്ങനെ വിഷമിക്കില്ലേ, മോളെയെല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കണം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇല്ല ചേച്ചി, ഇനി ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല, എൻ്റെ അമ്മയ്ക്ക് അതിഷ്ടമല്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും, മനസ്സിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൾ പറഞ്ഞു. എന്നാ മോള് വാ ഈ വീട്ടിൽ, ഇനി തനിച്ചു നിൽക്കേണ്ട, എൻ്റെ കൂടെ അവിടെ നിൽക്കാം, ഞങ്ങളുണ്ട് ഇനി നിനക്ക്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്കുള്ളതുകൊണ്ട് സന്തോഷമായി കഴിയാം. ഇല്ല ചേച്ചി, എനിക്ക് പോകണം, മരിക്കുന്നതിന് മുമ്പ് അമ്മ എന്നോട് പറഞ്ഞതാ, അതെനിക്ക് അനുസരിക്കണം, എൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ് അത്, സാധിച്ചു കൊടുക്കണം.